സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും ലഞ്ച് ബോക്സിലും എന്തെല്ലാം ഭക്ഷണമാണ് കൊടുക്കാൻ പറ്റുക? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ സ്നാക്സ് കുട്ടികൾക്ക് അത്യാവശ്യമാണോ, ഇനി സ്നാക്സ് നിങ്ങൾ കൊടുത്തു വിടുകയാണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നും, സാധാരണ രീതിയിൽ ഇത്രയും കാലം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് സ്നാക്ക് എന്താണെന്ന് പറയാം. മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് സ്നാക്സ് എന്ന് പറയുന്നത്. അത് ഭക്ഷണമാവാം, ചിലപ്പം ബെവറേജസ് ആവാം, ഡ്രിങ്ക്സ് ആവാം. സ്നാക്സിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്നാക്സിൽ നിന്നും എനർജിയും കിട്ടും, ന്യൂട്രിയൻസും കിട്ടും. സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും സ്നാക്ക് ഐറ്റംസായിട്ടും കൊടുത്തു വരുന്ന ചില ഭക്ഷണത്തിൻ്റെ ഉദാഹരണമാണ് ബ്രെഡും ജാമും, ബ്രെഡും ഓംലേറ്റ്, സാൻഡ്വിച്ച്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, കേക്ക്, പേസ്ട്രീസ്, ചിപ്സും ഫ്രൈസും. ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പമാണ്, കൺവീനിയൻ്റ് ആണ്, പാക്കറ്റിൽ തന്നെ കിട്ടും. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം കൺവീനിയൻ്റുമാണ്, വർക്കും കുറവാണ്, എളുപ്പമാണ്. പക്ഷേ കുട്ടികളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എനർജി മാത്രമാണ് കിട്ടുന്നത്, നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ കൂടുതലും അടങ്ങിയിരിക്കുന്നത് ഷുഗറും സോൾട്ടും എനർജി അഥവാ കാലറീസ് ഒക്കെയാണ്. ഇങ്ങനത്തെ ഭക്ഷണം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓവർ വെയ്റ്റ് ആവാം, അത് മെല്ലെ മെല്ലെ ഒബീസിറ്റി ആവാം, അക്കാഡമിക് പെർഫോമൻസ് കുറയാം, ഡെൻ്റൽ കാരീസ് അല്ലെങ്കിൽ പല്ലിൽ കേടുണ്ടാവാം. അതും അല്ലെങ്കിൽ അവർ എഡൽഹുഡിൽ എത്തുന്ന സമയത്ത്, വളർന്ന് മുതിർന്നവരാകുന്ന സമയത്തായിരിക്കും ക്രോണിക് ഡിസീസസ് വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡയബറ്റീസ്. ഇനി കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഭക്ഷണത്തിനെ കുറിച്ച് പറയാം. ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലും എനർജി വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ പ്രോട്ടീൻസും ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസ് എല്ലാം കിട്ടും. പക്ഷേ സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തു വിടുമ്പം വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേപോലത്തെ ഹെൽത്തി ഭക്ഷണം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളുകളിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, ചില സ്കൂളുകളിൽ നോൺ വെജ് പറ്റില്ല. പോരാത്തതിന് കുട്ടികൾക്ക് ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിക്കാനും പറ്റണം, അധികം മെസ്സി സിറ്റുവേഷൻ ആവാൻ പാടില്ല. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നിങ്ങൾക്ക് പാരൻസിന് അത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും ലഞ്ച് ഐറ്റംസും പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കണം. പക്ഷേ അതിലും പ്രധാനമായി ഇത്തരത്തിലുള്ള ഭക്ഷണം ഹെൽത്തി ആയിരിക്കും. ഇനി അത്തരത്തിലുള്ള കുറച്ച് സ്നാക്സിൻ്റെ ഉദാഹരണങ്ങൾ ആദ്യം പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് നട്ട്സാണ്. കാഷ്യൂനട്ട് ആവാം, പീനട്ട്സ് ആവാം, നിലക്കടലയാവാം, ആൽമണ്ട്സ് ആവാം, ബദാം ആവാം. ഇത്തരത്തിലുള്ള നട്ട്സ് നിങ്ങൾക്ക് റോസ്റ്റഡ് ആക്കിയിട്ടും കൊടുക്കാം, എല്ലാതെയും കൊടുക്കാം. പക്ഷേ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോൾട്ട് ചേർക്കാതെ ശ്രദ്ധിക്കുക. 25 ഗ്രാം കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും. അതിൽ നിന്നും 130 കാലറീസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പ്രോട്ടീൻസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്നാക്കാണ് അട. നിങ്ങൾക്കതിൽ പഴം നിറയ്ക്കാം, തേങ്ങ ചെരുകിയത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, മധുരത്തിന് വേണ്ടി ജാഗരി ആഡ് ചെയ്യാം. ജാഗരി ഷുഗറിനേക്കാളും കുറച്ചുകൂടി നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി ജാഗരി നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ലൈറ്റ് കളറിലുള്ള ജാഗരി അല്ല വാങ്ങേണ്ടത്, ഡാർക്ക് കളറിലുള്ളത് പ്രത്യേകം നോക്കി വാങ്ങിക്കുക. ജാഗരിന് പല സ്ഥലത്തും പല പേരുണ്ട്, ശർക്കര എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. ഈ അട ഉണ്ടാക്കുന്നത് തന്നെ സ്റ്റീംഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാം, ബോളിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം, ചെറിയ ബോൾസ് ആക്കാം. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ അതിൻ്റെ ഉള്ളിൽ പീനട്ട്സോ അല്ലെങ്കിൽ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ പൊട്ടിച്ചിട്ട് ബ്രോക്കൺ ആക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് വേവിച്ചിട്ടുള്ള കടല, മെയിൻലി ഗ്രൗണ്ട് നട്ട്സ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങ ചെരുകിയത് ആഡ് ചെയ്യാം. കോക്കനട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ ഉണ്ടാക്കിയത് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ സമയം കോക്കനട്ട് ടിഫിൻ ബോക്സിലൊക്കെ വെക്കുന്നതിനനുസരിച്ച് തന്നെ അത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ കടലമുട്ട എന്ന് പറയും. നിങ്ങൾക്കത് വീട്ടിലുണ്ടാക്കാം, അതും നിങ്ങൾക്ക് നല്ല പീനട്ട്സ് കൊണ്ട് തോലൊക്കെ പോക്കിയതിനു ശേഷം നല്ല ക്വാളിറ്റി ജാഗരി അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. ഇതിനെ പീനട്ട് കാൻഡീസ് എന്ന് പറയും. പീനട്ട്സിന് പകരം മറ്റു തരത്തിലുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള കാൻഡീസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ആൽമണ്ട് കാൻഡീസ് ഉണ്ട്, കാഷ്യൂ കാൻഡീസ് ഉണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മധുരത്തിന് ആഡ് ചെയ്യുന്നത് ഷുഗറിനേക്കാളും ജാഗരിയാണ് കുറച്ചും കൂടി നല്ലത്. അഞ്ചാമത്തെ വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് സ്പെഷ്യൽ ദോശ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഗോതമ്പ് പൊടിയിനെ കൊണ്ട് ചെറിയ ദോശ പോലെ ഉണ്ടാക്കാം, അതിൻ്റെ മുകളിൽ ഓംലെറ്റ് പോലെ മുട്ട ആഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസോ ഉള്ളിയോ ക്യാരറ്റോ അങ്ങനത്തെ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. അത് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്, എൻ്റെ മോൻ അത് വളരെ ഇഷ്ടമാണ്. ഇനി മറ്റു ചില ഓപ്ഷൻസാണ് മിക്സഡ് നട്ട്സിൻ്റെ കാൻഡീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ല ഓപ്ഷൻ. ഓൺലൈനായിട്ടും ഇത്തരത്തിലുള്ള ജാഗരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാൻഡീസ് അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ഉപയോഗിക്കുന്നത് ജാഗരി തന്നെയാണോ എന്നുള്ളത് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല. റോസ്റ്റഡ് പീനട്ട്സ് സ്നാക്കായിട്ട് കൊടുത്തുവിടാം, റോസ്റ്റഡ് ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം. പിസ്ത നല്ലൊരു സ്നാക്കാണ്. കാഷ്യൂ നട്ട്സും ഹേസൽ നട്ടും വാൾനട്ടും ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്.
ഇനി കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ സാലഡ്സ് കൊടുത്തുവിടാം. വെജിറ്റബിൾ സാലഡ്സിൽ വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ പറ്റിയ വെജിറ്റബിൾസ് ബേബി ക്യാരറ്റ്സ് ആണ്, ചെറിയ ക്യാരറ്റ്സ്. കുക്കുംബർ ഉപയോഗിക്കാം, ബേബി കോൺ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് കുക്കീസ് വീട്ടിലുണ്ടാക്കാം, അതിന് മില്ലറ്റ് കുക്കീസ് ഉണ്ടാക്കാം, ഓട്ട് മീൽ കുക്കീസ് ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി ഫ്രൂട്ട് സാലഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുത്തു വിടാൻ പറ്റുന്നത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഏറ്റവും നല്ലത് ആപ്പിൾ മാംഗോ പോലത്തെ ഫ്രൂട്ട്സ് ഒഴിവാക്കുക, ഓറഞ്ചസ് ഒഴിവാക്കുക. അതിന് പകരം ഗ്രേപ്സ് നല്ലതാണ്, പ്രത്യേകിച്ചും സീഡ്ലെസ് ഗ്രേപ്സ്. പോമിഗ്രാനൈറ്റ് അല്ലെങ്കിൽ അനാറ് നല്ലതാണ്. പ്രൂൺസും ഫിഗും നല്ലതാണ്. ബെറീസ് നല്ലതാണ്, സ്ട്രോബെറി, ബ്ലൂബെറീസ്, ആപ്രിക്കോട്ട് നല്ലതാണ്. ഈ പറയുന്ന ഫ്രൂട്ട്സൊക്കെ മിക്സ്ഡ് ആക്കി സാലഡ് രൂപത്തിലും കൊടുക്കാം. ക്യാൻഡീസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, സെസമി ക്യാൻഡീസ് അല്ലെങ്കിൽ നമ്മളുടെ പണ്ടത്തെ എള്ളുമുട്ടായി, ലോട്ടസ് സീഡ്സും കുട്ടിയൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി കുറച്ച് നോൺ വെജ് ഫുഡ് ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. അതിൽ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ദോശ പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് സാധാരണ ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയിൽ ഒരു മുട്ട മതിയാവും, അത് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടാൽ അധികം കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണത്. നിങ്ങൾക്ക് ബ്രെഡിന് പകരം വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ട് റോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സ്ക്രാമ്പിൾഡ് എഗ്സോ മുട്ട ഓംലേറ്റ് ആക്കിയതിന് ശേഷം അത് വെച്ച് റോൾ ചെയ്യാം, അല്ലെങ്കിൽ ചപ്പാത്തി ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചതിന് ശേഷം അത് വെച്ച് സാൻഡ്വിച്ച് ഷേപ്പിലൊരു ഡിഷ് ഉണ്ടാക്കാം. ഇനി അധികം പാരൻസിനും തലേ ദിവസം രാത്രി ആയിരിക്കും ചിന്തിക്കുക അടുത്ത ദിവസം എന്താണ് കുട്ടിക്ക് ലഞ്ചിൽ കൊണ്ടുപോവുക. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അതേ ഭക്ഷണം തന്നെ കുട്ടികൾക്കും വേണമെങ്കിൽ സ്കൂളിലേക്കും കൊണ്ടുപോകാം. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇഡ്ലി നല്ലൊരു ഭക്ഷണമാണ്, സ്റ്റീംഡ് ആണ്, ഹെൽത്തി ആണ്. അതിൻ്റെ കൂടെ ഡ്രൈ ചട്നി ഉപയോഗിക്കാം, വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ദോശൻ്റെ കൂടെ നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്, വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഷാണ് ഉപ്പുമ. അധികം കുട്ടികൾക്കും ഉപ്പുമ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, കളർഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കാറുണ്ട്. നിങ്ങൾക്കത് കളർഫുൾ ആക്കാൻ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം, സ്ക്രാമ്പിൾഡ് എഗ്സ് ആഡ് ചെയ്യാം. വേറൊരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത് റവ ഉപയോഗിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് പകരം മില്ലറ്റ്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതും ഏകദേശം സെയിം ടേസ്റ്റ് ആയിരിക്കും, കാണാനും അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ കുറച്ചും കൂടിയും ഹെൽത്തിയർ ഓപ്ഷനാണ്. ഇനി രാവിലെ ഉണ്ടാക്കുന്ന പത്തിരി അല്ലെങ്കിൽ വെള്ളയപ്പം, അതിൻ്റെ കൂടെ കടല അല്ലെങ്കിൽ ചെറുപയർ, ഇതൊക്കെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതും അല്ലെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഇനി കുട്ടികളുടെ ഭക്ഷണത്തിന് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ മാത്രം പോരാ, വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കണം. വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കഴിച്ച ശീലമുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയാലും അവർ ഈസി ആയിട്ട് ഈ പറയുന്ന ഭക്ഷണം കഴിച്ചോളും. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബിസ്ക്കറ്റും ബേക്കറി ഐറ്റംസും ബ്രെഡും ജാമും പൊട്ടറ്റോ ചിപ്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ഥിതിക്ക് കുട്ടികൾ അത് ചോദിക്കും, നിങ്ങളത് കൊടുക്കും, ചിലപ്പോൾ സ്കൂളിലേക്കും കൊടുത്തു വിടേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഇത്തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കുക, വാങ്ങിക്കാതിരിക്കുക. സ്പ്രെഡ്സ് ആയിട്ട് ഉപയോഗിക്കാൻ ന്യൂട്ടല്ല ജാമ് ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയ ബട്ടർ നല്ലതാണ്, പീനട്ട് ബട്ടർ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുക. അവസാനമായി നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, എന്തൊക്കെയാണ് ഹെൽത്തി ഓപ്ഷൻസ്, എന്തൊക്കെയാണ് ഹെൽത്തി ഫുഡ് എന്നുള്ളത് പാരൻസായ നിങ്ങൾക്ക് പറയാം, ടീച്ചേഴ്സിനും പറയാം, പക്ഷേ ചെറിയ കുട്ടികൾക്ക് അതറിയില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ നല്ല ഹെൽത്തി ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ചും ഏറ്റവും നല്ല ഗിഫ്റ്റ് അതായിരിക്കും. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണമാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടാറ്, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടി വി കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളെ ഹെൽത്തി ആക്കി എങ്ങനെ വളർത്താം, ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇനി മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഹെൽത്തി സ്നാക്സ് ഓപ്ഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ആ വീഡിയോ ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും മറക്കണ്ട. നിങ്ങളെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.